ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പ്രധാനമന്ത്രി നെതന്യാഹു പുറത്താക്കി. അതിന് പിന്നിൽ ബന്ദി പ്രശ്നത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബന്ദികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നത്തിന്റെ ഫലമായാണോ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നത് എന്നതിന്റെ സൂചന പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രയേലിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരെ വിട്ടയക്കാനായി ഇസ്രയേൽ സർക്കാർ ഹമാസ് ഭീകരർക്ക് വൻതുക നൽകാൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഇതിന് കാരണം. ഓരോ ബന്ദിക്കും പകരമായി ലക്ഷക്കണക്കിന് ഡോളറാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിന് ഗാലന്റ് എതിർത്തു എന്നും അതുകൊണ്ടാണ് പുറത്താക്കിയത് എന്നുമാണ് വിശകലനം. ഹമാസ് പ്രവർത്തകർക്ക് ഗാസിൽ നിന്ന് സുരക്ഷിതമായി പുറത്തു കടക്കുന്നതിനും ഇസ്രായേൽ എല്ലാവിധ സഹായങ്ങളും നൽകുകയും ചെയ്യും. തട്ടിക്കൊണ്ടുപോയവരിൽ 60-ൽ ബന്ദികൾ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത്. മരിച്ച 35 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശമാണെന്നും പറയപ്പെടുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയവരിൽ നിരവധി വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. ഇസ്രായേൽ പൗരന്മാർക്ക് നേരെ അതിക്രമം നടത്തിയ ഹമാസ് ഭീകരരെയോ അവരുടെ ബന്ധുക്കളെയോ അറസ്റ്റ് ചെയ്യില്ല എന്നും ഒരു തരത്തിലുമുള്ള നിയമ നടപടികൾ സ്വീകരിക്കില്ല എന്നും സർക്കാർ ഉറപ്പ് നൽകിയതായി ഇസ്രായേലിനെ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചതായി ദി ടെലഗ്രാം പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് ഭീകരർ കൂട്ടക്കൊലകളും തട്ടിക്കൊണ്ടുപോകലും നടത്തിയിട്ട് 400 ആകുമ്പോഴാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു അപ്രതീക്ഷിത നീക്കം നടത്തുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗാലന്റിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി മണിക്കൂറുകൾക്കകമാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് നടപ്പാക്കുന്നത് യോവ് ഗാലന്റ് എതിർക്കുന്നു എന്നാണ് സംശയം. യോവ് ഗാലന്റിനെ പുറത്താക്കി നടപടി എതിർക്കുന്നവർ ടെല്ലാവീവിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. അവിടെ മാധ്യമങ്ങളോട് സംസാരിച്ച പ്രതിഷേധക്കാർ പലരും ബന്ദി പ്രശ്നത്തിൽ സജീവമായി ഇടപെടാൻ ഇനി ആരുമില്ലാത്ത അവസ്ഥയെന്ന് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നെതന്യാഹു മന്ത്രിസഭാ അംഗങ്ങളോട് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് ശ്രമം നടത്തുന്നതായി സൂചിപ്പിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ഹമാസ് ഇനിയും പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ വെടിനിർത്തലിനായി മധ്യസ്ഥ ശ്രമം നടത്തുന്ന രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ ഹമാസ് നേതാക്കൾ തള്ളിക്കളഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസി 2 വെടിനിർത്തലിനായി നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 4 ഇസ്രായേൽ തടവുകാരെയും ഫലസ്തീൻ തടവുകാരെയും വിട്ടയക്കാനും ഈജിപ്ത് നിർദ്ദേശിച്ചു. അമേരിക്കയും ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻകൈയെടുത്താണ് വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്നത്. എന്നാൽ സ്ഥിരം വെടിനിർത്തൽ നിലവിൽ വന്നാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കുകയുള്ളൂ എന്നാണ് ഹമാസ് നേതൃത്വം വ്യക്തമാക്കുന്നത്.